നമ്മളിപ്പോ ഈ നോമ്പൊക്കെ നോറ്റിട്ട് നമ്മളെ ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റിയിരിക്കണം. ഓർത്തു നോക്കിയ നിങ്ങൾ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഉമ്മയോട്, നമ്മുടെ അയൽവാസിയോട്, നമ്മുടെ ബന്ധപ്പെട്ട അടുത്ത സുഹൃത്തിനോട്, ആരോടായാലും ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ആ വാക്ക് ഞാനിപ്പോ പറയണോ പറയണ്ടേ? ഒന്ന്, രണ്ട്, പറയണമെങ്കിൽ തന്നെ അത് ഇപ്പോൾ തന്നെ പറയണോ പറയണ്ടേ? മൂന്ന്, ഞാൻ അങ്ങനെ തന്നെ പറയണോ പറയണ്ടേ? നാല്, ഞാനിത് നേർക്കുനേരെ പറയണോ പറയണ്ടേ? അംസിക് അലൈക ലിസാനക്. ഒരു സത്യവിശ്വാസിയുടെ നിയന്ത്രണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ പിടിച്ചു വെക്കാൻ നിനക്ക് സാധിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ള. എല്ലാ ഭാര്യ ഭർത്തർ ബന്ധത്തെയും തകരാറാക്കുന്നത് നമ്മുടെ നാവാണ്. എല്ലാ അയൽവക്ക ബന്ധത്തെയും തകർക്കുന്നത് നമ്മുടെ നാവാണ്. ഏറ്റവും വലിയ സ്നേഹബന്ധത്തെ നശിപ്പിക്കുന്നത് നമ്മുടെ നാവാണ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, ഇന്ന് നോമ്പെടുത്തവരാരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചവരാരുണ്ട്? നമ്മുടെ വികാരം പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളതാണ് നമ്മുടെ വികാരം. ആ വികാരത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല. കാരണം നമ്മളാകെ കത്തിജ്വലിക്കണം, ഹൃദയത്തിലാകെ തീ കത്തിക്കൊണ്ടിരിക്കുക. ദേഷ്യം എന്ന് പറഞ്ഞാൽ അൽ ഗളബു മിന ശൈത്താൻ, ദേഷ്യം അത് ശൈത്താന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ശൈത്താൻ ഏതാണ്? ശൈത്താൻ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. തീയിനാൽ സൃഷ്ടിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥ എന്താണ്? നമ്മുടെ കൽബ് മുഴുവനും തീ നിറഞ്ഞു നിൽക്കുകയാണ് ദേഷ്യം വരുമ്പോൾ. ആ ദേഷ്യത്തിൽ ഇങ്ങനെ തീ ഇങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ നിലമ്പൂരിൽ ഇപ്പൊ വന്ന് ഞങ്ങളെ ഫോറസ്റ്റിൽ തീപിടുത്തുണ്ടായി. 8 ഏക്കർ സ്ഥലത്താണ് കത്തി നശിച്ചത്. 8 ഏക്കർ സ്ഥലത്ത് മരങ്ങൾ നശിച്ചു. തീ പിടിച്ചപ്പോൾ മരങ്ങൾ കത്തി നശിച്ചു, ചെടികൾ കത്തി നശിച്ചു, ഔഷധ ചെടികൾ നശിച്ചു, ഒരുപാട് ഇഴജന്തുക്കൾ കത്തിക്കരിഞ്ഞു പോയി, ഒരുപാട് ജീവജാലങ്ങൾക്ക് നാശം സംഭവിച്ചു. എന്തെല്ലാമാണ് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദേഷ്യമാകുന്ന തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ നമുക്ക് ഒരുപാട് വെണ്ണീരാകുന്നുണ്ട്. ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, ഇന്ന് നോമ്പെടുത്തവരാരുണ്ട് എന്ന് പറഞ്ഞാൽ സ്വയം നിയന്ത്രിക്കാൻ വേണ്ടി തയ്യാറായവൻ, ഈമാനിന്റെ ഭാഗമായി രഹസ്യത്തിലും പരസ്യത്തിലും കാണുന്നവൻ അല്ലാ, രഹസ്യത്തിലും പരസ്യത്തിലും കേൾക്കുന്നവൻ അല്ലാ. നട്ടപ്പാതിരാവിന്റെ കൂരിലിട്ടും നട്ടുച്ച സമയത്ത് സൂര്യന്റെ വെളിച്ചവും അള്ളാഹുവിന്റെ കാഴ്ചക്ക് വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ രാവിന്റെ കൂരിലിട്ടായാലും ഒരു വാക്ക് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. ഈ ഒരു നിയന്ത്രണം സ്വയം വരുത്തിയവർ ആരുണ്ട്? അതാണ് നോമ്പെടുത്തവർ ആരുണ്ട് എന്ന് ചോദിച്ചത്. ഇന്ന് നോമ്പെടുത്തവർ ആരുണ്ട്? അഥവാ നമ്മുടെ വികാരത്തെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. സി സി ക്യാമറയെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ റോട്ടിൽ ഇങ്ങനെ പോണ സമയത്ത് ഹൈ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഡ്രൈവർ ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിച്ചു പോകണം. അപ്പൊ കണ്ടു റഡാർ ഉണ്ട്. ആ റഡാറിന്റെ അടുത്ത് ക്യാമറിന്റെ അടുത്തെത്തുമ്പോ ഡ്രൈവറെ കാലൊന്നും വേപ്പം, വണ്ടി ഒന്ന് നിയന്ത്രണം വിട്ടു. എന്നിട്ടോ വണ്ടി നിയന്ത്രിച്ച് സ്പീഡൊക്കെ ക്ലിയർ ആക്കി അവനങ്ങനെയാണ് പോയി. ക്യാമറ കഴിയുന്നതോടുകൂടെ പോയി പണി വെക്കാനിട്ട് വണ്ടി ഒറ്റ സ്പീഡ് പിന്നെയും കൂടില്ല. ആണോ അല്ലേ? ആണോ അല്ലേ? എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഇരുട്ടിലും വെളിച്ചത്തിലും സി സി ക്യാമറ നമ്മെ പിന്തുടരുന്നു. നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും സി സി ക്യാമറ നമ്മുടെ കൂടെ നിൽക്കുന്നു. 2 മലക്കുകൾ ക്യാമറയുമായി 24 മണിക്കൂറും നമ്മുടെ കൂടെ ഉണ്ട്. ഊണിലുണ്ട്, ഉറക്കത്തിലുണ്ട്, വിശ്രമത്തിലുണ്ട്, അധ്വാനത്തിലുണ്ട്, പകലിലുണ്ട്, രാത്രിയിലുണ്ട്, സന്തോഷത്തിലുണ്ട്, എല്ലാ സന്താപത്തിലും നമ്മോടൊപ്പമുണ്ട്. 2 CC ക്യാമറ നമ്മോടൊപ്പം റഖീബ് അതീദ്, 2 മലക്കുകൾ കൂടെ തന്നെ നിൽക്കുന്നു. ആ കൂടെ നിൽക്കുന്ന മലക്കുകൾക്ക് എന്താണ് ഡ്യൂട്ടി? മഹാന്മാരായ ആളുകൾ ചില കിതാബുകൾ രേഖപ്പെടുത്തി കാണും. എന്താണെന്നറിയോ? ആ നാളെ മഹ്ശറാ മുറ്റത്ത് വരുമ്പോൾ നന്മയുടെ ഭാഗത്ത് ഒരുപാട് സാക്ഷികളുണ്ട്, തിന്മയുടെ ഭാഗത്ത് സാക്ഷി വളരെ കുറവായിരിക്കും. നരകം നമുക്ക് തരാൻ വേണ്ടി പറഞ്ഞത് വളരെ കുറവായി. സ്വർഗം തരാൻ വേണ്ടിയോ ഏറെ സാക്ഷികളുണ്ട്. അതെന്താ കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന നന്മയുടെ മലക്കുകൾ, റഖീബ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം മലക്കുകളുടെ പേരാണ്. എന്താ കാരണം?
നന്മ എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിനെ അല്ല നിസ്കാരം ഏൽപ്പിച്ചത്. നിസ്കാരത്തിന്റെ മലക്കല്ല ഹജ്ജ് രേഖപ്പെടുത്തുന്നത്, ഹജ്ജിന്റെ മലക്കല്ല നോമ്പ് രേഖപ്പെടുത്തുന്നത്, നോമ്പ് എഴുതുന്ന മലക്കല്ല ഖുർആൻ പാരായണം രേഖപ്പെടുത്തുന്നത്, ഖുർആൻ പാരായണത്തിന്റെ മലക്കല്ല സ്വലാത്ത് രേഖപ്പെടുത്തുന്നത്, സ്വലാത്ത് രേഖപ്പെടുത്തുന്ന മലക്കുകളല്ല മറ്റ് ദിക്റുകൾ രേഖപ്പെടുത്തുന്നത്, അവരൊന്നുമല്ല എഴുത്തിക്കാപ്പ് രേഖപ്പെടുത്തുന്നത്, അവരൊന്നുമല്ല ഇൽമിന്റെ മജ്ലിസ് രേഖപ്പെടുത്തുന്നത്, ഓരോ ഹസനാത്തും രേഖപ്പെടുത്തുന്നത് വേറെ വേറെ മലക്കുകളാണ്. സ്വലാത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ വേറെ, ഖുർആനോത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹി, അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകൾ അങ്ങനെയാണ്. മലക്കുകൾക്ക് വിവിധ ഡ്യൂട്ടികൾ, ഹഫളത്തിന്റെ മലക്കുകൾ, കിറാമം കാത്തിബുകളായ മലക്കുകൾ, അതേപോലെ തന്നെ റഹ്മത്തിന്റെ മലക്കുകൾ, ഇങ്ങനെ മലക്കുകൾ വ്യത്യസ്തമാണ്. അപ്പൊ നമ്മുടെ അടുത്ത് നോക്കുമ്പോൾ നിസ്കരിച്ചത് രേഖപ്പെടുത്തിയ മലക്ക് വല ഭാഗത്തുണ്ട്. റക്കീബ് എന്നത് ഒരു കൂട്ടം മലക്കുകളുടെ പേരാണ്. അപ്പൊ നിസ്കാരം രേഖപ്പെടുത്തിയത്, അതേപോലെ തന്നെ സ്വലാത്ത് രേഖപ്പെടുത്തിയത്, മഹദറത്തുൽ ബദരിയെ രേഖപ്പെടുത്തിയത്, ദുആ രേഖപ്പെടുത്തിയത്, ഹജ്ജ് രേഖപ്പെടുത്തിയത്, ഉംറ രേഖപ്പെടുത്തിയത്, എഴുത്തിക്കാപ്പ് ഓരോന്നും വേറെ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ അനുസരിച്ചത് അത് മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. കുട്ടികളെ മുലയൂട്ടുന്നത് മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. വീട്ടിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീടിന്റെ വിളക്കാണ്. ആ വീടിന്റെ വിളക്കായിട്ട് ഒരു പെണ്ണ് നിൽക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, ഭർത്താവ് വീട്ടിലില്ലാത്തപ്പോൾ ആ വീട് സംരക്ഷിക്കുക, അവിടുത്തെ സ്വത്തുക്കൾ സംരക്ഷിക്കുക, അതൊക്കെ വൃത്തിയായി കൈകാര്യം ചെയ്യുക, മക്കൾക്ക് നല്ല അദബ് പഠിപ്പിക്കുക, മക്കളെ നല്ല പോലെ പരിശീലിപ്പിക്കുക, ഇതൊക്കെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നന്മ രേഖപ്പെടുത്തുന്ന മലക്കുകൾ നാളെ മഹ്ശറാ മുറ്റത്ത് വരുമ്പോ എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ മഹ്ശറിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹിന്റെ മലക്കുകൾ വരും. ഒരു മലക്ക് വന്നു, ഏത്? നിസ്കാരം. മറ്റേ മലക്കുകൾ വന്നു നോമ്പുകൊണ്ട്, മറ്റേ മലക്കുകൾ വന്നു ഹജ്ജും കൊണ്ട്, മറ്റേ മലക്കുകൾ വന്നു സക്കാത്തും കൊണ്ട്, മറ്റേ മലക്കുകൾ വന്നു സദഖയും കൊണ്ട്, മറ്റേ മലക്കുകൾ വന്നു എഴുത്തിക്കാപ്പും കൊണ്ട്, മറ്റേ മലക്കുകൾ വന്നു. അങ്ങനെ നമ്മൾ എത്ര ഹസനത്ത് ചെയ്തിട്ടുണ്ട്? ഒരു 100 കൂട്ടം നന്മ നമ്മുടെ കയ്യിലുണ്ട്. ആ 100 കൂട്ടം നന്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്ത മലക്കുകൾ അവരെ ഫയലുമായിട്ട് നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒട്ടേറെ തെളിവുകളുമായിട്ട്. എന്താ അങ്ങക്ക് അറിയാം? കള്ളുകൂടി രേഖപ്പെടുത്തുന്ന മലക്ക് തന്നെയാണ് പലിശയും രേഖപ്പെടുത്തുന്നത്. പലിശ രേഖപ്പെടുത്തുന്ന മലക്ക് തന്നെയാണ് വ്യഭിചാരം രേഖപ്പെടുത്തുന്നത്. വ്യഭിചാരം രേഖപ്പെടുത്തുന്ന മലക്ക് തന്നെയാണ് കളവും രേഖപ്പെടുത്തുന്നത്. കളവ് രേഖപ്പെടുത്തുന്ന മലക്ക് തന്നെയാണ് ഈബത്തു നമീമത്തിൽ രേഖപ്പെടുത്തുന്നത്. ഈബത്തു നമീമത്തിൽ രേഖപ്പെടുത്തുന്ന മലക്ക് തന്നെയാണ് മറ്റുള്ള തമ്മാടിത്തം രേഖപ്പെടുത്തുന്നത്. തിന്മകളൊക്കെ രേഖപ്പെടുത്തുന്ന മലക്ക് ഒന്നാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇടഭാഗത്ത് തിന്മ രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ കയ്യിൽ ഒരു കേസിന് വന്നു. കേസിന് വന്ന് നോക്കുമ്പോൾ എന്താണുള്ളത്? ഒരാളെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? അയാളെ കയ്യിൽ അടിയാധാരം, പട്ടയം, അടിയാധാരം, ആധാരം, കൈവശ സർട്ടിഫിക്കറ്റ്, നികുതി ചീട്ട്, ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് അയാളെ കയ്യിൽ ഒക്കെ ഉണ്ട്. എതിര് കക്ഷിയായിട്ട് വന്ന ആളെ കയ്യിൽ എന്താണുള്ളത്? എതിര് കക്ഷിയായി വന്നവൻ്റെ അടുത്ത് ഒരു 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 ഫോട്ടോ കോപ്പി ഉണ്ട്. ഈ അവസ്ഥയാണ് മഹ്ശറാ മുറ്റത്ത് വരുന്നത്. നമ്മളെ നരകത്തിലേക്ക് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന മലക്കുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, വ്യഭിചാരത്തിന്റെയും കള്ളുകുടിയിലെയും ഗീബത്തിന്റെയും നമീമത്തിന്റെയും എല്ലാം ഇടഭാഗത്തെ രേഖപ്പെടുത്തിയത് ഒരു സാക്ഷിയേ ഉള്ളൂ. നമുക്ക് സ്വർഗം തരണമെന്ന് പറയാൻ വലഭാഗത്തെ സാക്ഷികൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഒരുപാട് മലക്കുകൾ വലഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് വേണ്ടി നിസ്കാരം കൊണ്ടുവന്ന മലക്ക്, നോമ്പ് കൊണ്ടുവന്ന മലക്ക്, ഹജ്ജ് കൊണ്ടുവന്ന മലക്ക്, സക്കാത്ത് കൊണ്ടുവന്ന മലക്ക്, അങ്ങനെ മലായിക്കത്തിന്റെ ബറ്റാലിയൻ ബറ്റാലിയൻ നമ്മുടെ വലഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വർഗം കിട്ടുന്ന കാര്യം എത്ര സന്തോഷകരമാണ്! സ്വർഗം കിട്ടുന്ന കാര്യം എത്ര ആനന്ദകരമാണ്! നമുക്ക് സ്വർഗം വാങ്ങി തരുന്ന സാക്ഷികൾ എത്ര വലുതാണ്! നമുക്ക് സ്വർഗം തരാനുള്ള സാക്ഷികൾ എത്ര ശക്തമാണ്! ഇതൊക്കെ ആയിട്ടും നമുക്ക് സ്വർഗം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത നഷ്ടം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ നരകത്ത് പോകുക എന്നുള്ളത് തീരെ ഇഷ്ടമില്ലാത്തത് അല്ലാഹുവാണ്. നമ്മൾ നരകത്തിൽ പോകുക എന്നുള്ളത് തീരെ ഇഷ്ടമില്ലാത്തത് റസൂലുള്ളാഹാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമുക്ക് സ്വർഗം വാങ്ങി തരാൻ ഇസ്ലാം ഒരുപാട് വിഷയങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തു വേണം? നാം നമ്മെ നിയന്ത്രിക്കണം, നാം നമ്മെ നിയന്ത്രിക്കണം. പെട്ടെന്ന് ദേഷ്യം വരിക, എടുത്തു ചാടുക, എന്തെല്ലാം കുഴപ്പങ്ങൾ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു? കുടുംബകലഹം സംഭവിക്കുന്നു, അയൽവക്കമായി തർക്കം സംഭവിക്കുന്നു, ഭാര്യ ഭർത്താക്കൾക്കിടയിൽ അകൽച്ച സംഭവിക്കുന്നു, അല്ലാഹ് മാതാപിതാക്കൾക്കിടയിൽ സംഭവിക്കുന്നു,
അങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ട് അകന്ന് അകന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ട്? ഒരിക്കലും നമ്മുടെ മനസ്സിന് പൊരുത്തമല്ല. നമ്മുടേതായ പിടിവാശി കാരണം, ദുർവാശി കാരണം നമ്മളെ പലതുമായിട്ട് നമ്മൾ ചെയ്യുന്ന നന്മകളുടെ മൂല്യം നഷ്ടപ്പെട്ടു പോകുക. അധികം ഗൗരവത്തിൽ ആലോചിക്കണം. അവിടെയാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സഭയോട് ചോദിക്കുന്നു, ഇന്ന് നോമ്പെടുത്തവർ ആരുണ്ട്? നോമ്പെടുത്തവർ ആരുണ്ട് എന്ന് ചോദിച്ചാൽ സ്വയം നിയന്ത്രിക്കാൻ പഠിച്ചവരാരുണ്ട്? ദേഷ്യം വരുമ്പോൾ ഒന്ന് പിടിച്ചു വെക്ക, അംസിക്കാരെ കലിസാനക്ക, നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചോ, പറയല്ലേ പറയല്ലേ. പറയാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണം, ഞാനിത് പറയണോ പറയണ്ടേ? ഇപ്പോൾ തന്നെ പറയണോ? നാല് ആലോചന കഴിഞ്ഞപ്പോ നമുക്ക് ഉറപ്പായി, പറയാതിരുന്നത് നന്നായി, പറയാതിരുന്നത് നന്നായി. ഈ ഒരു ഇംസാക്കിന്റെ നോമ്പ്, നോമ്പ് കൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ, കണ്ണിനെ നിയന്ത്രിക്കാൻ, വികാരത്തെ നിയന്ത്രിക്കാൻ, നമ്മുടെ ഓരോന്നിനെയും നിയന്ത്രിക്കാൻ സാധിച്ചവരാരുണ്ട്? അതാണ് റസൂലുള്ള ചോദിച്ചത്, ഇന്ന് നോമ്പെടുത്തവരാരുണ്ട്? ഏത് ബോധമുണ്ടാകും? അവന്റെ വിശപ്പിനെ പറ്റി നല്ല ഓർമ്മയുണ്ടാകും, അവന്റെ ദാഹത്തെ പറ്റി നല്ല ഓർമ്മയുണ്ടാകും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ചോദിച്ചത്, ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തവരാരുണ്ട്? നബി മുഹമ്മദ് റസൂലുള്ളാഹ്, മുസ്ലിം ജമാഅത്ത്, അതുപോലെ തന്നെ എസ് വൈ എസ് പ്രാസ്ഥാനിക കുടുംബം, ആ കുടുംബം ഇന്ന് മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളാണ്. ആ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം, വെള്ളം, മരുന്ന്, ഇതിന് നമുക്ക് ജാതി നോക്കേണ്ട കാര്യമില്ല, മതം നോക്കേണ്ട കാര്യമില്ല, ഒന്നും പ്രായവ്യത്യാസം നോക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ഭക്ഷണം. അതാണ് നബി മുഹമ്മദ് റസൂലുള്ളാ. എത്രത്തോളം എന്നറിയോ, ഭക്ഷണം കൊടുക്കേണ്ട കാര്യത്തെ പറ്റി സയ്യിദന നബി ഖലീലുല്ലാഹി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ഭക്ഷണം കൊടുക്കുന്നതിലെ ഏറ്റവും വലിയ സൽക്കാരപ്രിയൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം കൊടുക്കുന്ന സൽക്കാരപ്രിയന്മാരിൽ ഏറ്റവും വലിയ ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷേ ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഭക്ഷണം ചോദിച്ചു ഇബ്രാഹിം നബിയോട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഒരാൾ വന്നിട്ട് ഭക്ഷണം ചോദിച്ചു. നോക്കുമ്പോൾ അയാൾ ആരാണ്? അയാൾ അഗ്നി ആരാധകനായ മുശ്രിക്കാണ്, തീയിന് ആരാധിക്കുന്ന വിശ്വാസി. നബി സല്ലല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അയാൾ ഭക്ഷണം ചോദിച്ചു വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം തരാം, പക്ഷേ നിങ്ങൾ വിശ്വാസം മാറിയിട്ട് തൗഹീദിലേക്ക് വരണം എന്ന് പറഞ്ഞു. നിങ്ങൾ മാറിയിട്ട് തൗഹീദിലേക്ക് വരണം, മുഅ്മിനാകണം, ഭക്ഷണം തരാം. അപ്പ വിശന്ന് വന്ന അഗ്നി ആരാധകനായ അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ നിങ്ങളോട് വിശന്നിട്ട് പരിഹാരത്തിന് വന്നതാണ്, വിശ്വാസവും കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പൊ ഭക്ഷണം തരാൻ പറ്റുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടം പോലെ തരാം, പക്ഷേ നിങ്ങൾ വിശ്വാസിയാകണം. അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വിശപ്പിന് പരിഹാരം തേടി വന്നതാണ്, അത് തരാൻ പറ്റുമോ പറ്റൂല, അത് പറഞ്ഞാൽ മതിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം തരാം, പക്ഷേ നിങ്ങൾ വിശ്വാസിയാവണം. സുബ്ഹാനല്ലാഹ്, വയസ്സ് 70 ആയിട്ടുണ്ട്. ആ മജൂസിയായ അഗ്നി ആരാധകനായ ആൾക്ക് 70 വയസ്സായിട്ടുണ്ട്. അപ്പോ അയാൾ വിശപ്പോടുകൂടെ തിരിച്ചുപോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശ്വാസിയാകാനുള്ള അങ്ങേയറ്റത്തെ ജിജ്ഞാസയാണ് ഇബ്രാഹിം നബി, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അയാൾ ഭക്ഷണം ഇല്ലാതെ വിശന്ന് തിരിച്ചുപോയി. അയാള് തിരിച്ചുപോയ ഉടനെ സയ്യിദന മലക്ക് ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വന്നിട്ട് പറഞ്ഞു, ഓ ഇബ്രാഹിം നബിയെ, അല്ലാഹു തആല നിങ്ങളെ വിളിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയെ നിങ്ങളെ അറിയിക്കുന്നുണ്ട്, ആ മജൂസിയായ അഗ്നി ആരാധകനായ മനുഷ്യന് വയസ്സ് 70 ആയി. 70 വയസ്സ് അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാഹ് അയാൾക്ക് 70 വർഷം വായു കൊടുത്തു, അള്ളാഹ് വിശ്വാസത്തിന് ഡിമാൻഡ് വെച്ചിട്ടില്ല. 70 വർഷം അള്ളാഹുത്താല വെള്ളം കൊടുത്തു, വിശ്വാസത്തിന് ഡിമാൻഡ് വെച്ചിട്ടില്ല. 70 വർഷം അള്ളാഹുത്താല ഭക്ഷണം കൊടുത്തു, അള്ളാഹുത്താല വിശ്വാസത്തിന് ഡിമാൻഡ് വെച്ചിട്ടില്ല. അള്ളാഹ് തന്ന ഭക്ഷണം വിശപ്പ് മാറ്റാൻ കൊടുക്കാൻ നിങ്ങൾ അയാളോട് വിശ്വാസത്തിന് ഡിമാൻഡ് തേടിയോ? അള്ളാഹുത്താല നിങ്ങളെ വിളിക്കുന്നുണ്ട് നബിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ച് വിറച്ചുപോയി. അള്ളാഹുവിന്റെ ഓർഡറാണ്, 70 വർഷം ആ വയസ്സ് മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഞാൻ അയാൾക്ക് വെള്ളം കൊടുത്തില്ലേ, ഭക്ഷണം കൊടുത്തില്ലേ, അയാൾക്ക് എല്ലാ സൗകര്യവും കൊടുത്തില്ലേ, എന്നിട്ട് ഞാൻ അയാളോട് ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിനോട് വിശ്വാസത്തിന്റെ ഡിമാൻഡ് പറഞ്ഞോ?
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകെ ബേജാറായി പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓടി അദ്ദേഹത്തെ അന്വേഷിച്ച് 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 അവസാനം അദ്ദേഹത്തെ കണ്ടെത്തി. കണ്ടെത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കിതാ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു, നിങ്ങൾ ഈ വിശപ്പിന് ഭക്ഷണം കഴിക്കണം. ഇതാ ഭക്ഷണം കൊണ്ടുവന്നിരിക്കും. ഇബ്രാഹിം നബി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാതെ അപ്പൊ അയാൾ ചോദിച്ചു, ഞാൻ ഇപ്പോഴും മജൂസിയായ വിശ്വാസിയാണ്, പിന്നെ നിങ്ങൾ എങ്ങനെ എനിക്ക് ഭക്ഷണം തന്നത്? ഞാൻ വിശന്ന് നിങ്ങളോട് ചോദിച്ചു വന്നിട്ട് നിങ്ങൾ തന്നില്ലല്ലോ, നിങ്ങളുടെ ഡിമാൻഡ് ഇപ്പൊ എങ്ങനെ ഇല്ലാതായി. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ തമ്മിലെ സംസാരം കേട്ടിട്ടുണ്ട്, നമ്മൾ തമ്മിലെ സംസാരം അല്ലാഹു തആല കേട്ടിട്ടുണ്ട്. മലാക ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ ഓർഡറിലേക്ക് തന്നിട്ടുണ്ട്, ഭക്ഷണം തരുന്നിടത്ത്, ഭക്ഷണം കൊടുക്കുന്നിടത്ത്, വെള്ളം കൊടുക്കുന്നിടത്ത് അങ്ങനെ ഒരു ഡിമാൻഡ് സ്വീകരിച്ചത് ശരിയായില്ല. അല്ലാഹു തആലക്ക് നിങ്ങൾക്ക് ഭക്ഷണം തരാതെ നിങ്ങളെ തിരിച്ചയച്ചത് അല്ലാഹു അങ്ങനെ പറഞ്ഞു. അതെ, അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമാണ് ഞാൻ ഭക്ഷണം തരുന്നത്. എന്നാ പിന്നെ ആ അല്ലാഹുവിനെ എനിക്ക് ചൊല്ലിത്തരണം, ആ അല്ലാഹുവിനെ ഞാൻ സ്വീകരിക്കുന്നു. അയാൾ ഷഹാദത്തി കലിമ ചൊല്ലി ഇസ്ലാമതം സ്വീകരിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏടുകൾ നമ്മൾ പഠിച്ചറിയേണ്ട ഒട്ടേറെ സംഭവങ്ങളെ പാഠങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു. ഇന്ന് പാവപ്പെട്ടവർക്ക് കോവിഡ് ബാധിച്ചുകൊണ്ട് ജോലിക്ക് പോകാൻ സാധിക്കാത്തവരുണ്ട്, അതേപോലെ തന്നെ ജയിലിൽ പോയിരിക്കുന്ന ആള് കുറ്റം ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, അയാൾ ജയിലിലായിട്ട് 3 മാസമായി. ജയിലിലായിരിക്കുന്ന ആ കുടുംബത്തിന് 3 പെണ്ണുങ്ങളാണ്, ഉമ്മ, ഭാര്യ, പെങ്ങള്. ഈ 3 കുടുംബത്തെയും നോക്കുന്നത് ചെറുപ്പക്കാരനെ ഓപ്പക്ക് വൈത്തിന് ജയിലിലാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇപ്പൊ എന്താണ്, ഓനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്താണ് മാർഗം എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. ഈ 3 ജീവനുകൾ അവരെ വീട്ടിൽ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അതാരും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ആ കേസ് കേട്ട ഉടനെ ആ വീട്ടുകാരോട് ചോദിച്ചു, നിങ്ങളെ ജീവിത നിലവാരം എങ്ങനെയാണ് പോണത്? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മുടെ സർക്കാരുകളൊക്കെ കുറെ കിറ്റും കാര്യമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകാൻ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഓർക്കണം, ഭക്ഷണവും മറ്റ് സാധനങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നിടത്ത് ജയിലിൽ അടക്കപ്പെട്ടുകൊണ്ട് കഴിയുന്നവർ, അങ്ങനെ വീട്ടിൽ കഷ്ടപ്പെടുന്നവരുണ്ടോ? രോഗബാധിതരായി കിടപ്പിലായി അതുകൊണ്ട് തന്നെ അന്നം മുടങ്ങിപ്പോയി അങ്ങനത്തെ വീട്ടുകാരുണ്ടോ? പെട്ടെന്ന് ഒരു കുടുംബത്തിന് നാഥനായി വരുമാനം കൊണ്ടുവന്നിരുന്ന ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ വിധവയായ ഭാര്യയാണ്, 4 മാസം 10 ദിവസങ്ങൾ ഇദ്ദേഹിക്കാണ്. അതേസമയത്ത് അവിടെ വീട്ടിൽ ചെറിയ കുട്ടികളാണ്. ആ കുടുംബത്തിന്റെ ജീവിതം ഇപ്പോൾ എങ്ങനെ കഴിഞ്ഞു പോകുന്നു? ആ കുടുംബം ഇപ്പോൾ പട്ടിണിയിലാണോ? ഈ വക കാര്യങ്ങളെ ചോദിച്ചും അറിഞ്ഞും അന്വേഷിച്ചും പരിഹാരങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു, അതാണ് നമ്മുടെ പ്രസ്ഥാന കുടുംബം, നമ്മുടെ SYSലൂടെ നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മുസ്ലിം ജമാഅത്തിലൂടെ നടക്കുന്നത്. നബി മുഹമ്മദ് റസൂലുള്ളാഹി, മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് വികാരങ്ങൾ പല വിധത്തിലുണ്ട്, അതിനെ സ്വയം നിയന്ത്രിച്ച് നല്ലൊരു വിശ്വാസിയാകാൻ പരിശീലിച്ചവർ ആരുണ്ട്? അതാണല്ലോ നോമ്പ്. 1 മാസത്തിൽ നമുക്ക് എന്ത് വേണം? തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, അയ്യാമുൽ ബീദിന് നോമ്പ്, അയ്യാമുൽ സൂദിന് നോമ്പ്. 1 മാസം പിന്നിടുമ്പോൾ 6 ദിവസം 8 ദിവസം 10 ദിവസം ഒക്കെ സുന്നത്ത് നോമ്പുകളുണ്ട്. അങ്ങനെയുള്ള നോമ്പെടുക്കുന്ന ഒരു വിശ്വാസിയാണോ, അവന് സ്വയം നിയന്ത്രിക്കുന്ന എല്ലാം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി നിയന്ത്രണം ഏർപ്പെടുത്തും. വികാരത്തിന് നിയന്ത്രണം, ദേഷ്യത്തിന് നിയന്ത്രണം, അത്ഭുതത്തിന് നിയന്ത്രണം, എല്ലാറ്റിനും നിയന്ത്രണം വരും. ആ നിയന്ത്രണം വരുമ്പോൾ അവന് സഹജീവി ബോധം വരും. ആ നിയന്ത്രണം വരുമ്പോൾ അവന് പരസ്പര സഹായത്തിന്റെ മനസ്സ് വരും. അതാണ് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നത്. 2-ാമത്തെ ചോദ്യം, ഇന്ന് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തവരാരുണ്ട്? അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ എന്ത് ചെയ്യും? മറ്റുള്ളവന്റെ കഷ്ടപ്പാടിന് പരിഹാരം കാണാൻ വരും. അതാണ് റസൂലുള്ളാഹി ചോദിച്ചത്, ഇന്ന് ജനാസയെ പിന്തുടർന്നവരാരുണ്ട്? വേദനിക്കുന്ന മനസ്സിനൊപ്പം നിന്നത് ആരാണ്? ഒരു മരണം സംഭവിക്കാന്ന് പറഞ്ഞാൽ ഏതൊരാളും മനസ്സിന്റെ വേദന വരുന്നതാണ്, പെട്ടെന്നുണ്ടായ മരണത്തിന്. അപ്പോ ആ വേദനിക്കുന്ന മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ആർക്കാണ് സാധിച്ചത്? വിഷന്നവന് പരിഹാരം കാണാൻ ആർക്കാണ് സാധിച്ചത്? ഇതിനൊക്കെയുള്ള പരിശീലന കളരിയായ നോമ്പ് നിങ്ങളിൽ ആർക്കാണ് പതിവുണ്ടാകാറ്? അതാണ് മുത്തരമ്പിയുടെ ചോദ്യം. അപ്പൊ പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ
അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചോദ്യങ്ങൾക്കൊക്കെ അനയാ റസൂലുള്ളാ അനയാ റസൂലുള്ളാ അനയാ റസൂലുള്ളാ എന്ന് മറുപടി പറയുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നാം ഒക്കെ ഓർക്കണം, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ അല്ലാഹു തആല ചോദ്യം ചെയ്യുമ്പോൾ കബറിസ്ഥാനിന്റെ മയ്യത്തും കാട്ടിന് കൊണ്ടുപോയി വെക്കണത് വരെ നമ്മളെ തിരക്ക് തീരൂല, തീരുവോ? തിരക്ക് തീരുവോ? ആർക്കാ ഒഴിവുള്ളത്? ഒന്നിനും ഒഴിവില്ല, ആർക്കും ഒഴിവില്ല, എല്ലാ തിരക്കും. അത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തി, അല്ലാഹു മുത്തഖാസർ, നിങ്ങൾക്ക് പല ജോലിയും ചുറ്റുപാടും തിരക്കും കോലാഹലവും കുടുംബാരും, വീടുകളിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു ഒഴിവുണ്ടോ? നമ്മളുള്ള കാലത്തോളം ഒരു ഒഴിവുണ്ടോ? ഏയ്, രാവിലെ കട്ടൻ ചായ കിട്ടണം, അത് കഴിഞ്ഞാൽ പാല് പറഞ്ഞ ചായ കിട്ടണം അല്ലേ, അത് കഴിഞ്ഞാൽ അപ്പൊ അതിന് കടിയോട് കൂടെ കിട്ടണം, അങ്ങനെ കിട്ടേണ്ടത് തന്നെയാണോ? അടുത്തത് 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 അല്ലേ, ഒരു ഒഴിവുണ്ടോ? ആർക്കോ ഒഴിവുള്ളത്? പുരുഷന്മാരായ നമുക്ക് ഒഴിവുണ്ടോ? ആർക്കും ഒഴിവില്ല, നിങ്ങളെ ഒഴിവ് നിങ്ങൾക്ക് ഉണ്ടാകൂല. അല്ലാഹു മുത്തഖാസു ഭൂമിയിൽ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കെട്ടിയിട്ട് മയ്യത്തും കട്ടിലേക്ക് എടുത്തു വെക്കുന്നത് വരെ തിരക്കൊഴിവാകൂല. അങ്ങനെ തിരക്കിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യ നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, നിനക്ക് അല്ലാഹു തആല നൽകിയ വായുവിനെ പറ്റി ചോദ്യമുണ്ട്, വെള്ളത്തെ പറ്റി ചോദ്യമുണ്ട്, അങ്ങനെ ഓരോന്നിനെ സംബന്ധിച്ചും ചോദ്യമുണ്ട്. ആ ചോദ്യം അല്ലാഹുവിന്റെ അടുക്കൽ വരുമ്പോൾ മറുപടി എന്തൊക്കെയാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.